നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് വയനാടിന്റെ എം പി ആയി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. സത്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി അല്ലെങ്കിൽ സന്തോഷവാനായി കാണാൻ സാധിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെക്കാൾ കൂടുതലും സന്തോഷവാനായി കാണാൻ സാധിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധിയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഒരുപക്ഷെ കേരള സാരിയൊക്കെ ഉടുത്ത് കസവ് സാരിയൊക്കെ ഉടുത്ത പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ മാത്രമല്ല എല്ലാവരും കാണുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിയെ കണ്ടത് വളരെ സന്തോഷം തോന്നുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം അത് ഓടിച്ചാടി ഫോട്ടോ എടുക്കാനൊക്കെ നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രിയങ്ക ഗാന്ധി തന്റെ സ്വന്തം സഹോദരി തനിക്ക് പകരമായി വരുമ്പോൾ അല്ലെങ്കിൽ താൻ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് വിജയശ്രീലാളിതയായി വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് നമുക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ സാധിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടേയിരിക്കുന്ന വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ്. പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ വെച്ച പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം ഫോണിൽ പകർത്തി സഹോദരൻ രാഹുൽ ഗാന്ധി. സത്യപ്രതിജ്ഞയ്ക്കായി തനി കേരള സ്റ്റൈലിൽ കസവ് സാരി ഉടുത്തെത്തിയ പ്രിയങ്ക പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലാണ് സംഭവം. മാധ്യമപ്രവർത്തകർ പ്രിയങ്കയുടെ ചിത്രങ്ങൾ പകർത്തിയതിന് പിന്നാലെയായിരുന്നു രാഹുലും പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് സഹോദരിയുടെ ചിത്രങ്ങൾ പകർത്തിയത്. മുന്നോട്ട് നടന്നു വന്ന പ്രിയങ്കയെ പിടിച്ചു നിർത്തി സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഞാനും ഒരു പടം എടുത്തുകൊട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുലിന്റെ ഫോട്ടോ എടുക്കൽ. ബെന്നി ബെഹനാൻ, എം കെ രാഘവൻ, അടൂർപ്രകാശ്, ഹൈബി ഈഡൻ, ഡീൻ കുറിയാക്കോസ്, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി കേരളത്തിൽ നിന്നുള്ള എം പിമാരും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതിനിടെ ബെന്നി ബെഹനാൻ രാഹുലിനെ ഞങ്ങളുടെ എക്സ് എം പി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു നീക്കവും രാഹുൽ ഗാന്ധിയുടെ ഒരു രീതിയും ഒക്കെ തന്നെയായിരുന്നു ഇപ്പോൾ ചർച്ചയാകുന്നത്. കാരണം സ്വന്തം സഹോദരി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപും നമ്മൾ കണ്ടതാണ്. ഈ ഭാരത് ജോഡോ യാത്രയുടെ സമയത്തൊക്കെ തന്നെ കശ്മീരിലെത്തിയപ്പോൾ പരസ്പരം മഞ്ഞുവാരി എറിയുന്നതും പരസ്പരം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്ന സഹോദരി സഹോദരനെ നമ്മൾ കണ്ടതാണ്. അവർക്കിടയിലെ ആ കുട്ടികത്തരം ഒക്കെ തന്നെ നമ്മൾ ഇതിനു മുൻപും പലതവണ കണ്ടതാണ്. അത് വലിയ രീതിയിൽ തന്നെ തരംഗമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും പലയിടങ്ങളിൽ പ്രിയങ്ക ഗാന്ധി ആയിക്കോട്ടെ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ ആ പിന്തുണ അല്ലെങ്കിൽ തനിക്ക് ലഭിക്കുന്ന ആ പിന്തുണ ഏറ്റവും വലുത് സഹോദരനിൽ നിന്നാണെന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയപ്പോഴും പറഞ്ഞിരുന്നു. ഒപ്പം അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചും വയനാട്ടിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ തന്നെ പ്രസംഗിക്കാനോ തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനോ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിയെ മറന്നിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ സഹോദര സ്നേഹം കൂടിയായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്.